ശബരിമലയിൽ റിവ്യൂ ഹർജികളുടെ വാദം പൂർത്തിയായിരിക്കും. രണ്ട് പക്ഷവും അവരുടെ നിലപാടുകൾ ശക്തമായി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. റിവ്യൂ ഹർജികൾ സാധാരണ പരിഗണിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക വിഷയം പുതുതായി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഈ വിധിയിൽ പിഴവുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തണം. പിഴവുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് റിവ്യൂ ഹർജികൾക്ക് വേണ്ടി ഹാജരായ ചില അഭിഭാഷകർ പറയുന്നു. അതേസമയം സംസ്ഥാന സർക്കാർ റിവ്യൂ പാടില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. സാവകാശം തേടി നേരത്തെ കോടതിയിലെത്തിയ ദേവസ്വം ബോർഡും ആ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞുകൊണ്ട് ഈ വിധി നടപ്പാക്കണം എന്ന ശക്തമായ തീരുമാനത്തിൽ എത്തുന്നു. ആർക്കനുകൂലമായിരിക്കും സുപ്രീം കോടതിയുടെ നിലപാട് എന്നതറിയാൻ നമുക്ക് ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും. എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് അടുത്ത ചോദ്യം. നമ്മൾ പാർലമെൻറ്റിലൊക്കെ പറയുന്നത് പോലെ തന്നെ സംഖ്യയാണ് എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത്. സുപ്രീം കോടതി ബെഞ്ചിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. എത്ര ജഡ്ജിമാർ എന്ത് നിലപാടെടുക്കുന്നു, ആ സംഖ്യയായിരിക്കും ഈ റിവ്യൂ ഹർജികളുടെ ഭാവി തീരുമാനിക്കുക. ഇപ്പോൾ ഒരാഴ്ചത്തെ സമയം അഭിഭാഷകർക്ക് നൽകിയിട്ടുണ്ട് അവരുടെ വാദങ്ങൾ എഴുതി നൽകാൻ. ഈ വാദങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും സുപ്രീം കോടതി അവസാനം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. അതായത് ഈ മാസം 20 മുമ്പ് ഒരു തീരുമാനം വരാനുള്ള സാധ്യതയില്ല. 20 ശേഷം തീരുമാനം എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് തീരുമാനം എന്നർത്ഥം. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ശബരിമല വീണ്ടും സജീവമായി നിൽക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വശം. റിവ്യൂ ഹർജി തള്ളാനുള്ള തീരുമാനമാണെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നിലപാടുകൾക്കെതിരെ വീണ്ടും BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായി രംഗത്ത് വരാനാണ് സാധ്യത. ഇനി അഥവാ റിവ്യൂ ഹർജികളിൽ വാദം കേൾക്കാൻ തീരുമാനിച്ചാലും ആ വാദം കേൾക്കൽ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും. അതും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാം. കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കും, ഇതാണ് അടുത്ത ചോദ്യം. റിവ്യൂ ഹർജികൾ പരിഗണിച്ച സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകരുടെ അസാന്നിധ്യം ഏറെ ശ്രദ്ധേയമായിരുന്നു. രണ്ട് കാരണങ്ങൾ ഇതിനുണ്ടാവാം. ഒന്ന്, റിട്ട് ഹർജികളിൽ കേന്ദ്രം എതിർകക്ഷിയാണെങ്കിൽ പോലും അതിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകർ ഹാജരാകാതെ മാറി നിന്നത് ഈ കേസുമായി തൽക്കാലം ബന്ധപ്പെടേണ്ടതില്ല എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിരിക്കണം. കാരണം കേസിൽ കക്ഷിയല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കേന്ദ്രത്തിന് പക്കൽ അവശേഷിക്കുന്നു. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യം, നിയമനിർമ്മാണമോ ഓർഡിനൻസോ നടക്കുമോ എന്നതാണ്. 13 February പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കും. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു നിയമനിർമ്മാണത്തിനുള്ള സാധ്യതയില്ല. പിന്നീട് അടുത്ത വഴിയുള്ളത് ഓർഡിനൻസാണ്. ഓർഡിനൻസിലൂടെ സുപ്രീം കോടതിയുടെ ഈ വിധി മറികടക്കുക എന്നത്. സുപ്രീം കോടതി റിവ്യൂ ഹർജികളെല്ലാം തള്ളുകയാണെങ്കിൽ ഓർഡിനൻസ് എന്നുള്ള ആവശ്യം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ധാർമ്മികമായി ശരിയായിരിക്കില്ല. എന്നാൽ നമുക്കറിയാം, കേരളത്തിൽ എങ്ങനെയും 2-3 സീറ്റ് വിജയിക്കുക എന്നത് BJP കേന്ദ്രവൃത്തത്തിൻ്റെ വലിയ ഒരു ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഓർഡിനൻസ് എന്ന അറ്റകൈ പ്രയോഗത്തിന് സർക്കാർ തയ്യാറാകുന്നു. ഇത് ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത ഒരു ചോദ്യമാണ്.